നമസ്കാരം. പ്രേംസ് കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ആദ്യം തുടങ്ങുന്നത് കെമിസ്ട്രിയിൽ 10-ാം ക്ലാസ്സിലെ സ്റ്റേറ്റ് സിലബസിലെ 2 ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്റേഴ്സ് ഉണ്ട്. അത് കുട്ടികൾക്ക് വളരെ പ്രയാസവും പ്രധാനവുമാണ്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി കുട്ടികൾക്ക് ശരിക്കും പഠിപ്പിക്കാനും അതിൻ്റെ സബ്ജക്റ്റ് തൊറ നോളജ് മനസ്സിലാക്കാനും, ഒന്നാമത്തെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ +1, +2ലേക്ക് പോകുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ബേസ് ഉണ്ടെങ്കിൽ കുട്ടിക്ക് വളരെ എളുപ്പത്തിൽ ആ ഓർഗാനിക് കെമിസ്ട്രി മനസ്സിലാക്കാൻ സാധിക്കും. ചിലരായിരിക്കും 10-ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് വേണ്ടി കാണാതെ പഠിക്കുക, അതാണ് നമ്മളെ തകരാറ്. കാണാതെ പഠിക്കാതെ അത് മനസ്സിലാക്കി പഠിച്ചാൽ ക്വസ്റ്റ്യൻ എങ്ങനെ തിരിഞ്ഞു നോക്കിയാലും നമുക്ക് എഴുതാൻ പറ്റും. അതിനു വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഞാൻ. നിങ്ങളെല്ലാം വളരെ ശ്രദ്ധിക്കുമെന്ന്, ഈ ക്ലാസ് നിങ്ങൾ വളരെ പ്രയോജനപ്പെടും, വളരെ ശ്രദ്ധിക്കണം. ഓക്കെ, ഞാൻ തുടങ്ങാൻ പോയത്. ശരി, അപ്പോൾ നമ്മൾ കെമിസ്ട്രി എന്ന് പറയുമ്പോഴേ ഒരു രസതന്ത്രമാണ്. രസതന്ത്രമെന്ന് പറഞ്ഞാൽ ഒരു തന്ത്രത്തിലൂടെ രസാവഹമായി ആ സബ്ജക്റ്റ് മനസ്സിലാക്കുക, അതാണല്ലോ നമ്മളെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഈ കെമിസ്ട്രി വായിക്കുമ്പോഴേ അയ്യോ അമ്മ എനിക്കിത് മനസ്സിലാവുന്നില്ല, എത്ര വായിച്ചാലും മനസ്സിലാവില്ല, അങ്ങനെ ഒരു ചിന്താഗതി ഇത് വരില്ല. കൂടുതൽ കൂടുതൽ ഒരു ആങ്സൈറ്റി വരും, ഇത് പഠിക്കണം പഠിക്കണമെന്ന്. ഞാൻ അങ്ങനെ ആയിരുന്നതാണ്. കാരണം ഓർഗാനിക് കെമിസ്ട്രി ഇഷ്ടമില്ലായിരുന്നു, എനിക്ക് പഠിപ്പിക്കാൻ നല്ലൊരു സാറ് വന്നു. പക്ഷേ അതിനുശേഷം എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടൊരു കെമിസ്ട്രിയാണ്. അതിപ്പോൾ ക്രിസ്മസിന് വരുന്ന 2 ചാപ്റ്ററാണ് പ്രധാനമായിട്ട്. ഓണപ്പരീക്ഷ നമ്മൾ കഴിഞ്ഞല്ലോ, അതിൻ്റെ വരുമ്പരായികളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പക്ഷേ അത് മനസ്സിലാക്കാതെ നമ്മൾ ഇപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി 2 ചാപ്റ്ററുണ്ട്, ബലത്തെ ചാപ്റ്ററുണ്ട്, അത് നമുക്ക് ആധികാരികമായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, ശരി. ഈ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത് എന്താണ്? കാർബൺ കെമിസ്ട്രിയാണ് ഓർഗാനിക് കെമിസ്ട്രി. ഈ കാർബണിനെ പറ്റി ഇത്രയും പ്രാധാന്യം വരാൻ കാര്യം എന്താണ്? കാർബൺ എന്ന് പറയുന്ന ഒരു മൂലകം 1116 മൂലകം വരെ കണ്ടുപിടിച്ചു. ഒരു മൂലകത്തിന് എക്സാമ്പിൾ കിട്ടാൻ ഓരോരുത്തരും ഭയങ്കര പ്രയാസപ്പെട്ട് ഹൈഡ്രജ എൻ 3 ആയിട്ടൊക്കെയാണ് പറയുന്നത്. ഹൈഡ്രജൻ, ഓക്സിജൻ, ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, ആസ്റ്ററ്റൈൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം, ഫെറം, കോബാൾട്ട്, നിക്കൽ, റുദീനിയം, റോഡിയം, പലഡിയം, ഓസ്മിയം, ഇറിഡിയം, പ്ലാറ്റിനം, അങ്ങനെ പോകും. എക്സാമ്പിൾ പറഞ്ഞാൽ ഇങ്ങനെ പറയണം. നമുക്ക് അതിലെ പ്രധാനപ്പെട്ട ഒരു കാർബൺ ഉണ്ട്, അത് വളരെയധികം. അതിൽ പണ്ട് ഞാൻ പാടിക്കൊണ്ടിരുന്ന, ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് പാടിക്കൊണ്ട്, ഞങ്ങളെ ഫ്രണ്ട്സ് പാടിക്കൊണ്ടിരുന്ന ഒരു പാട്ട് തന്നെ, മൂലകമെന്നൊരു 108 ചാലകമാണതിലേറിയ കൂറും ബഹുജനമൊക്കെ പലവിധമല്ലോ, ബഹുവിധ ഗുണമാ മൂലകമല്ല. അതിലൊരുപാട് പാട്ട് നമുക്ക് വരും. ഇനി അടുത്ത ചാപ്റ്റർ തൊട്ടത് ശരിക്കും ഞാൻ മുഴുവനും പാടിത്തരാം. പക്ഷേ ഇപ്പോൾ കാണാനരികല്ലാത്തൊരു കാർബൺ കാണാമതി. അവളുടെ അരികത്തിന് അവളുടെ നൈട്രജൻ്റെ കാര്യത്തിൽ നൈട്രജൻ്റെ തൊട്ടടുത്ത് വരുന്ന എലമെൻ്റാണ് കാർബൺ. മുച്ചങ്ങലയിട്ടരികെ വാഴും പൂച്ച സന്യാസിനിയാം നൈട്രജൻ, കാണാമവളുടെ അരികത്തന്നെ ചുക്കില്ലാത്ത കഷായം, അതില്ലങ്കാരം അതില്ലേ ജീവനുമില്ല. അതില്ലങ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബൺ ഇല്ലാതെ ജീവനുമില്ല അർത്ഥമുണ്ട്. കാർബൺ ഇല്ലാതെ ഒരു ജീവൻ ഉണ്ടാകുന്ന പ്രശ്നമേ ഇല്ല. പ്രോട്ടോപ്ലാസ്, ഒരു ജീവൻ്റെ ആധികാരിക ഉണ്ടാകുമ്പോൾ കാർബണാണ് പ്രധാനപ്പെട്ടത്. കാർബൺ മരിക്കുമ്പോൾ നമ്മളെല്ലാ മതക്കാരും നമ്മളെല്ലാ മനുഷ്യരും കൊണ്ടുവന്ന് ലാസ്റ്റിൽ മണ്ണിൽ അവസാനം കാർബണോടടി. അതാണ് നമ്മുടെ ഈശ്വര ഒരു 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 ചൈതന്യം, അല്ലെ ഈശ്വര ഒരു ഒരു അറിവെന്ന് പറയുന്നത്, അല്ലെ ഈശ്വരൻ്റെ കളിയെന്ന് പറയുന്നത്. കാർബണിൽ തുടങ്ങുന്നു, കാർബണിൽ അവസാനിക്കും. അങ്ങനെയുള്ള കാർബണിനെ പറ്റി നമ്മൾ പ്രത്യേക ഒരു കംശം. കൂടാതെ ഈ മൂലകം 5 കോടിയിൽ പര സംയുക്തങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള മൂലകമാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? കാർബണിനെ മാത്രം എടുത്തൊരു കെമിസ്ട്രി പഠിച്ചു. അതാണ് ഓർഗാനിക് കെമിസ്ട്രി. ഓർഗാനിക് കെമിസ്ട്രി ഓഘാനം വരുന്ന കെമിസ്ട്രി എന്നാണ് ചിലത് പറഞ്ഞത്. പക്ഷേ പഠിച്ചാൽ ഒന്നുമില്ല, നല്ല സുഖമുള്ള കെമിസ്ട്രിയാണ്. ഞാൻ തുടങ്ങാൻ പോവുകയാണ് കാർബൺ എന്ന് പറയുന്നതിൻ്റെ തുടക്കം. കാർബൺ എന്ന് പറയുന്നത് ഓർഗാനിക്കിൽ വരുമ്പോൾ ആദ്യത്തെ മെമ്പറിൻ്റെ പേരാണ് മീഥെയ്ൻ എന്ന് പറയും. മീഥെയ്ൻ, CH4. മീഥെയ്ൻ എന്ന് പറഞ്ഞാൽ ചാണകത്തിൽ നിന്നും ചെളിയിൽ നിന്നുമെല്ലാം ഉണ്ടാകുന്ന ഒരു മാർഷ് ഗ്യാസ്, അല്ലെങ്കിൽ ചെളിയിൽ നിന്നുണ്ടാകുന്ന ഒരു വാതകമാണ് മീഥെയ്ൻ എന്ന് പറയും. മീഥെയ്ൻ, CH4, കാർബണിൻ്റെ തുടക്കം. ഇതൊരു ഹൈഡ്രോ കാർബണാണ്. അപ്പോൾ എന്താണ് ഹൈഡ്രോ കാർബൺ? ഹൈഡ്രജനും കാർബണും കൂടെ ചേരുന്ന സംയുക്തം. ഹൈഡ്രോ കാർബൺ കാണാതെ ചിലർ പഠിക്കും. ഹൈഡ്രജനും കാർബണും മനസ്സിലാക്കാതെ പഠിക്കുന്നതാണ്. അത് ചെന്ന് വീട്ടിൽ പഠിക്കേണ്ട ആവശ്യമില്ല. ഹൈഡ്രോ ഹൈഡ്രജൻ, കാർബൺ കാർബൺ, ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനും കാർബൺ ഉള്ളത്. മീഥെയ്ൻ ഹൈഡ്രോ കാർബണാണ് ചിലർ അല്ലെന്ന് പറയും. പിന്നെ എന്താണ്? കാർബണും ഹൈഡ്രജനും തന്നെയല്ലേ ഇത്? മീഥെയ്ൻ, ഈഥെയ്ൻ, പ്രൊപ്പെയ്ൻ, ബ്യൂട്ടെയ്ൻ, പെൻറ്റെയ്ൻ, ഹെക്സെയ്ൻ, ഹെപ്റ്റെയ്ൻ, ഒക്ടെയ്ൻ, നോണെയ്ൻ, ഡെക്കെയ്ൻ,
പത്തുവരെ മതി. പക്ഷേ എ എൻ ഇയിൽ അവസാനിക്കുന്ന ഇങ്ങനെയുള്ള ഹൈഡ്രോ കാർബൺ ഒരുപാടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് ചില സംയുക്തങ്ങളെ പറ്റിയും ബാക്കിയെല്ലാം പഠിക്കാനാണ് ഈ ചാപ്റ്റർ. മീഥെയ്ൻ, ഈഥെയ്ൻ ആണെങ്കിൽ C2H6, പ്രൊപ്പൻ ആണെങ്കിൽ C3H8, ബ്യൂട്ടൻ ആണെങ്കിൽ C4H10, പെൻഡേൻ ആണെങ്കിൽ C5H12, ഹെക്സേൻ ആണെങ്കിൽ C6H14, സെപ്റ്റൈൻ H16, ഒക്ടൈൻ C8H18, C9H20, C10H22. മീഥെയ്ൻ, ഈഥെയ്ൻ, പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ, പെൻറ്റൈൻ, ഹെക്സൈൻ, ഹെപ്റ്റൈൻ, ഒക്ടൈൻ, നോണയൻ, ഡെക്കൈൻ. നൊണയനല്ല, നോണയൻ. നൊണയൻ എന്ന് വിചാരിക്കും, എന്നോ എന്നി തന്നെ, നൊണയൻ തന്നെ, അതിൻ്റെ സ്വലം തന്നെ, പക്ഷേ നോണയൻ എന്നാണ് വായിക്കുന്നത്. എ എന്നിയിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ എ എന്നിയിൽ അവസാനിക്കുന്നതെല്ലാം, അതുകൊണ്ട് ഇതിന് ഒറ്റ കുടുംബ പേരുണ്ട്, ആൽക്കെയിൻ കുടുംബം. A L K A N E. ഇംഗ്ലീഷിൽ പറയുന്നതാണ് സുഖം, കാരണം ആൽക്കെയിൻ മലത് പറഞ്ഞ് നമുക്കൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. എ എൻ ഇ എന്ന് പറയുന്ന അവസാനിക്കുന്ന മീഥെയ്ൻ എ എൻ ഇ, ഈഥെയ്ൻ എ എൻ ഇ, പ്രൊപ്പൈൻ എ എൻ ഇ, ബ്യൂട്ടൈൻ എ എൻ ഇ, പെൻറ്റൈൻ എ എൻ ഇ, ഹെക്സൈൻ എ എൻ ഇ, ഹെപ്റ്റൈൻ എ എൻ ഇ, ഒക്ട എൻ, നോണ എൻ, ഡെക്ക എൻ. പക്ഷേ ഇതിലൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ഒരു കാർബൺ ഉണ്ടെങ്കിൽ 4 ഹൈഡ്രജൻ, 2 കാർബണിൻ്റെ ഹൈഡ്രജൻ രണ്ടു വെച്ച് കഴിഞ്ഞാൽ കൂടിക്കൊണ്ടിരിക്കും. 1 കാർബൺ 2 കാർബൺ 3 കാർബൺ. പക്ഷേ 1 കാർബൺ 2 ഹൈഡ്രജൻ കൂടി 6, 2 ഹൈഡ്രജൻ കൂടി 8, 2 ഹൈഡ്രജൻ കൂടി 10, 2 ഹൈഡ്രജൻ കൂടി 12, 2 ഹൈഡ്രജൻ, അങ്ങനെ അവസാനം വരെ രണ്ട് വെച്ച് കൂടും. എന്ന് പറഞ്ഞാൽ കാർബണിൻ്റെ ഇരട്ടിയും 2 കൂടെ, കാർബണിൻ്റെ ഇരട്ടിയും 2 കൂടെ. കാർബണിൻ്റെ ഇരട്ടി 4 + 2, കാർബണിൻ്റെ ഇരട്ടി 3, 3 ഇരട്ടി 6, 6 + 2. അപ്പോൾ കാർബണിൻ്റെ ഇരട്ടി, 1 കാർബൺ ഉണ്ട്, അതിൻ്റെ ഇരട്ടി എത്ര? 2, 2 കൂടെ 4. കാർബണിൻ്റെ ഇരട്ടിയും 2 കൂടെ, കാർബണിൻ്റെ ഇരട്ടിയും 2 കൂടെ, കാർബണിൻ്റെ ഇരട്ടിയും 2. എങ്ങനെ നോക്കിയാൽ മതി, കാർബൺ കിട്ടുമ്പോൾ എ എൻ ആണ് എന്ന് അറിയാൻ വേണ്ടി കാർബൺ എഴുതി, നമ്പർ, കാർബൺ നമ്പർ കിട്ടിയാൽ അതിൻ്റെ ഇരട്ടിയും 2 കൂടെ. ഇപ്പോൾ C9 പറയുന്നു, ഇരട്ടി 18, 2 കൂടെ 20. C9 കറക്റ്റ് അല്ല, C9H20. നല്ല എളുപ്പമാണ്, നല്ല എളുപ്പമാണ്. ഇത് ബേസായി, ഇനി ഇതിനെ പിരുത്തി പിരുത്തി നമുക്ക് ഓരോന്ന് പഠിക്കണം. അപ്പോൾ നമുക്ക് ഇന്ന് ഒരുപാട് സമയം ക്ലാസ് എടുക്കാനില്ല, ഫസ്റ്റില്ല, സ്റ്റാർട്ടിംഗ് ആണ്, ഇൻട്രൊഡക്ഷനാണ്. പക്ഷേ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം, സംശയം ഉണ്ടെങ്കിൽ, ഈ പഠിപ്പിച്ചതിലുള്ള സംശയം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ മീഥെയ്ൻ, ഇരട്ടിയും 2 കൂടെ, അതിന് ഇംഗ്ലീഷിൽ ഒരു മാത്തമെറ്റിക്സ് രീതിയിൽ ഒരു പൊതുവാക്യം, ഒരു ജനറൽ ഫോർമുല ഉണ്ട്, C(n H2n+2). എൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ നമ്പർ ഓഫ് കാർബൺ ആറ്റം, കാർബൺ ആറ്റത്തിൻ്റെ എണ്ണമാണ് എൻ. ശരി, കാർബൺ ഇതിൽ 1 അല്ലേ ഉള്ളൂ, 1. H2 × 1 എൻ എന്ന് പറഞ്ഞാൽ 1 അല്ലേ ഉള്ളൂ കാർബൺ, +2 നോക്കിയാണ്. C1 എന്നുകൂടെ എഴുതണ്ട, ഈ 1 ന് 1 എന്ന് എഴുതേണ്ട ആവശ്യമില്ല, എഴുതിയില്ലെങ്കിൽ 1 എന്ന്, ഈ വെടിയും വെച്ചൊരു ടോയും കൂടെ വയ്ക്കും പോലെ, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ C1 എന്ന് പറയണ്ട. C H2 × 1 H2 + 2, അപ്പോൾ 4, CH4 കണ്ട, കറക്റ്റ് നേടിയണ്ട. അതാണ് നമ്മുടെ ഭാഷയിൽ കാർബണിൻ്റെ ഇരട്ടിയും 2 കൂടെ, കാർബണിൻ്റെ ഇരട്ടിയും 2 കൂടെ. ഈ ഫോർമുല C(n H2n+2) എന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് എഴുതാൻ കൊള്ളാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ചിലപ്പോൾ C100 വരണം, ഹൈഡ്രജൻ എത്ര, ഇരട്ടി 2 കൂടെ, 200 + 2. അപ്പം C100H202, 1000 വന്നാൽ 2002, എന്നുവെച്ചാൽ ഇരട്ടിയും 2 കൂടെ. മനസ്സിലായ? മനസ്സിലായില്ലേ? ഒന്നുകൂടെ പറഞ്ഞുതരാം, എന്നുവെച്ചാൽ കാർബൺ 2, ഇതിൻ്റെ ഇരട്ടി എത്ര, 4 + 2 കൂടെ. അതിലെന്തോ മനസ്സിലാക്കാതിരിക്കുന്നു, ചിലപ്പോൾ നാണം കൊണ്ട് ചിലപ്പോൾ ചോദിക്കില്ല, എനിക്ക് നാണിച്ചോ കുറേ കൂടെ നാണം വന്നുകൊണ്ടിരിക്കും. നമ്മൾ ആദ്യം ക്ലിയർ ചെയ്ത് പോകണം. മനസ്സിലായില്ല? ക്ലിയർ ചെയ്ത് പോകണം. ഓക്കെ, അപ്പോൾ ഇത് എന്ന് പറയുന്നത് മീഥെയ്ൻ, ഈഥെയ്ൻ, പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ, പെൻറ്റൈൻ, ഹെക്സൈൻ, ഹെപ്റ്റൈൻ, ഒക്ടൈൻ, നോണയൻ, ഡെക്കൈൻ, A N E. അപ്പോൾ പൊതുവിൽ അതിൻ്റെ ഫാമിലി നെയിം A L K A N E, ആൽക്കെയിൻ. ആൽക്കെയിൻ ആണ് A N E അവസാനിക്കും. മീഥെയ്ൻ A N E അവസാനിച്ചില്ലെങ്കിൽ ഇതല്ല. A N E അവസാനിക്കുന്ന എല്ലാം കാർബണിന് ഫോർമുല എഴുതാൻ കാർബണിൻ്റെ നമ്പർ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഹൈഡ്രജൻ നമ്പർ കണ്ടുപിടിക്കാം. എങ്ങനെ? കാർബണിൻ്റെ ഇരട്ടിയും 2 കൂടെ,
കാർബണിൻ്റെ ഇരട്ടിയും രണ്ടും കൂടെ സി എൻ എച്ച് ടു എൻ പ്ലസ് ടു. ഇഫ് യു നോ ദ നമ്പർ ഓഫ് കാർബൺ ആറ്റം, വി ക്യാൻ ഫൈൻഡ് ഈസിലി ദ നമ്പർ ഓഫ് ഹൈഡ്രജൻ ബൈ യൂസിങ് ദീസ് ഫോർമുല. സി എൻ എസ് ടു എൻ പ്ലസ് ടു എന്ന് പറഞ്ഞാൽ ശുദ്ധ മലയാളത്തിൽ പറഞ്ഞാൽ, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ, കാർബണോ അതിൻ്റെ ഇരട്ടിയും രണ്ടും കൂടെ, ഇരട്ടിയും രണ്ടും കൂടെ. നമുക്ക് ചുമ്മാ സംസാരിക്കുമ്പോൾ തന്നെ പറഞ്ഞേ കാർബൺ ഒരു പത്ത് കിട്ടി എന്തെങ്കിലും പാടായത് ഇരട്ടിയും രണ്ടും കൂടെ. എന്തോന്നു കാർബണിൻ്റെ 20 പ്ലസ് 2 നിനക്ക് എങ്ങനെയുള്ള ഇത്? അത് ഇരട്ടിയും രണ്ടും കൂടെ അത് എനിക്കറിയാം, വേറെ ഒന്നും പറഞ്ഞില്ല. നിനക്ക് കാർബൺ നമ്പർ ഉണ്ടോ? എത്ര ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നാണിച്ചുവോ? അപ്പോൾ നാണിച്ചു. അപ്പോൾ ഇങ്ങനെ ഓർഗാനിക് കെമിസ്ട്രി സ്വായത്തമായാൽ, ഇങ്ങനെ അടിസ്ഥാനപരമായ എല്ലാം ഇങ്ങനെ നീങ്ങി 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 പോയാൽ, ഒരു പ്രാവശ്യം ടെസ്റ്റ് വായിച്ചാൽ സാർ എൻ്റെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻ ഉത്തരം ഞാൻ പറഞ്ഞുതരാം. ഞാൻ പഠിപ്പിച്ച ഓരോ ചാപ്റ്റർ തീരുമ്പോൾ അതിൻ്റെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻ എല്ലാ ആൻസർ ഞാൻ പറഞ്ഞുതരും, വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി തരും. ഈ കാണാതെ പഠിച്ച മാർക്ക് എ പ്ലസ് വാങ്ങിക്കുന്നതിൽ കാര്യമില്ല. മനസ്സിലാക്കി പഠിച്ച് എ പ്ലസ് വായിച്ചാൽ പിന്നെയും പിന്നെയും ഫ്യൂച്ചറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അവിടെ വെച്ച് നിൽക്കും, അത് പാടില്ല നമുക്ക്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം എല്ലാ എ എൻ ഇ ആയി. ഇനി അതിൻ്റെ കുറേ അനിയന്മാർ വർഗം ഒരു ഫാമിലിയുണ്ട്, ഇതിൻ്റെ അനിയൻ കുഞ്ഞമ്മേരെ മക്കൾ, ആൽക്കീൻ, എ എൽ കെ ഇ എൻ ഇ, ആൽക്കീൻ, ആൽക്കീൻ. ആ ഇനി അതിൻ്റെ കുഞ്ഞമ്മേരെ മക്കളുണ്ട്, ആൽക്കായിൻ, വൈ എൻ ഇ, അത് ആൽക്കെയിൻ നമ്മൾ ആയില്ല. ഇതിൻ്റെ ഇനി കണ്ടിന്യൂഷൻ, ഇതിൻ്റെ തുടർച്ച നമുക്ക് അടുത്ത വീഡിയോ കാണിക്കുമ്പോഴത്തേക്ക് കാണിക്കാം. അപ്പോഴും നിങ്ങൾ ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഏതായാലും ഈ ചാപ്റ്റർ, രണ്ട് ചാപ്റ്റർ നമ്മൾ ക്രിസ്മസിന് പരീക്ഷ കയറുന്നതാണ്. അത് ഞാൻ ഈ കൃത്യമായി നിങ്ങൾക്ക് ശരിക്കും പഠിക്കാത്ത ഒട്ടും അറിവില്ലാത്തവർക്ക് ഈ രണ്ട് ചാപ്റ്റർ ഞാൻ തറവാക്കിയിട്ടേ പോകും. അതെൻ്റെ ആഗ്രഹം, യാതൊരു സംശയമില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ട് നടന്നില്ലെങ്കിൽ ഇനി ആരെ കൊണ്ട് നിങ്ങളെ മനസ്സിലാക്കിക്കാനില്ല. ഞാൻ പക്ഷേ പരമാവധി ശ്രമിക്കും. നിങ്ങൾ ഫോൺ ചെയ്ത് ഒന്നുകൂടെ അത് പറയണ്ട, എത്ര വേണമെങ്കിലും പറയാം എനിക്ക്, ഞാൻ സമയമുണ്ട്, റിട്ടയർഡ് ഹാൻഡാണ് ഞാൻ, എനിക്കെപ്പോഴും സമയമുണ്ട്. നിങ്ങൾ എന്ത് ചോദിച്ചാലും പറഞ്ഞുതരാം. നിങ്ങൾ ധൈര്യമായിട്ട് ഇരിക്കുക, പക്ഷേ നിങ്ങളെ രാജാവായി തരാം ഞാൻ പറയണം. ഓക്കെ, ശരി, ഓക്കെ, പിന്നെ കാണാം. ആ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ ചാനലായ പ്രേംസ് കെമിസ്ട്രിയിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സജഷൻസോ നിങ്ങളുടെ ഡൗട്ടോ വല്ലതും ഉണ്ടെങ്കിൽ കമൻസ് ചെയ്യുക. പിന്നെ വാട്സപ്പ് നമ്പറും ഇമെയിൽ ഐ ഡിയും താഴെ കൊടുത്തിട്ടുണ്ട്, അതിൽ വിളിച്ചാലും മതി. ഓക്കെ, നമസ്കാരം.